ഹിജ്റയുടെ ആറാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും 1400 വരുന്ന സഹാബികളും ചേർന്ന് ഉംറയ്ക്ക് ദുൽഹുലൈഫ എന്ന മീക്കാത്തിൽ നിന്ന് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തു വരികയാണ്. ഉംറയ്ക്ക് ഇഹ്റാം ചെയ്ത് മക്കയിലേക്ക് വരുന്ന വഴിയിൽ ഈ ഹുദൈബിയ്യ എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവർ ഒരല്പം വിശ്രമിക്കാൻ വേണ്ടി അവിടെ ഇറങ്ങി. ആ വിശ്രമിക്കാൻ വേണ്ടി ഹുദൈബിയ്യ എന്ന സ്ഥലത്ത് ഇറങ്ങിയപ്പോഴാണ് അറിയുന്നത് മക്കാ മുശ്രിക്കുകള് ഇവരെ മക്കയിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ല. മക്കയിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്നും ഇനി അവിടെ പ്രവേശനം അനുവദിക്കുന്നല്ല, ഉംറയ്ക്ക് അനുവദിക്കില്ല എന്ന ഒരു വിവരം അവരറിഞ്ഞു. അതുമാത്രമല്ല മുസ്ലിങ്ങൾ മുശ്രിക്കുകളോട് യുദ്ധം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് വരുന്നത് എന്ന ഒരു വ്യാജ വാർത്ത അവർക്ക് കേൾക്കാനിടയായി. അങ്ങനെ അവരൊരു പ്രചരണം നടത്തി മുസ്ലിങ്ങളെ ഇനി ഒരു കാരണവശാലും കഅബ ശരീഫിന്റെ പരിസരത്ത് പ്രവേശിപ്പിക്കില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ അങ്ങോട്ടേക്ക് അയച്ചു. എവിടെ? മക്കയിലേക്ക് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ അയച്ചിട്ട് അവരോട് പറയാൻ പറഞ്ഞു. എന്താ പറയേണ്ടത്? ഞങ്ങൾ യുദ്ധത്തിന് വന്നവരല്ല, ഞങ്ങൾ ഉംറ നിർവഹിക്കാൻ വേണ്ടി ഉംറയ്ക്ക് ഇഹ്റാൻ ചെയ്ത് വന്നവരാണ് എന്ന വിവരം മക്കാരെ അറിയിക്കും. മക്കാ മുശ്രിക്കുകളെ അറിയിക്കാൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ മക്കയിലേക്ക് അയച്ചിരിക്കുകയാണ്. ഈ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചെന്ന് അവരോട് പറഞ്ഞു, ഞങ്ങൾ ഉംറയ്ക്ക് വന്നവരാണ്, ഞങ്ങൾ യുദ്ധത്തിന് വന്നവരല്ല എന്ന വിവരം അറിയിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഇങ്ങോട്ട് അയച്ചതാണ്. ആ സമയത്ത് അവർ പറഞ്ഞത് എന്താ പറഞ്ഞത്? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ തവാഫ് ചെയ്യാം എന്ന് പറഞ്ഞാൽ, നിനക്ക് നീ ഇഹ്റാം ചെയ്ത് വന്നാലേ, നിനക്ക് വേണമെങ്കിൽ ഉംറ നിർവഹിക്കാം, അതല്ലാതെ മറ്റാരും അതിനനുവദിക്കില്ല എന്ന് പറഞ്ഞു. നീ വേണമെങ്കിൽ കയറി ഉംറ നിർവഹിക്കുക. ഈ സമയം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ നേതൃത്വത്തിലാണ് ഞാൻ ഇഹ്റാം ചെയ്ത് വന്നതെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ ഉംറ നിർവഹിക്കാതെ ഞാൻ ഉംറ നിർവഹിക്കുന്നില്ല എന്ന് പറയുകയും അവസാനം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അവർ പൂട്ടിയിടുകയും ചെയ്തു. ഉസ്മാൻ റളിയല്ലാഹുവിനെ അവിടെ വീട്ടുതടങ്കലിലാക്കുകയും മടക്കി അയക്കാതിരിക്കുകയും ചെയ്തപ്പോൾ പഴയതുപോലെ തന്നെ ഒരു വ്യാജ വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും കിട്ടി. എന്താണ്? ഉസ്മാൻ റളിയല്ലാഹുവിനെ അവർ വധിച്ചു കളഞ്ഞു എന്ന് ഒരു വ്യാജ വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സഹാബാക്കൾക്കും ലഭിച്ചു. അങ്ങനെ വളരെ വിഷമത്തിലും പ്രയാസത്തിലുമായി ഒരു കാരണവുമില്ലാതെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിനെ അവർ വധിച്ചിട്ടുണ്ടെങ്കിൽ ഈ 1400 പേരും മരിക്കുന്നതുവരെയും അവരോട് യുദ്ധം ചെയ്യും എന്ന് പ്രഖ്യാപിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലത് കൈയിൽ ഓരോ സഹാബികളും അടിച്ച് ബൈഅത്ത് ചെയ്തു, അഥവാ പ്രതിജ്ഞ ചെയ്തു, നബിയെ തങ്ങളുടെ തീരുമാനത്തിനോട് ഞങ്ങൾ എല്ലാവരും ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഉസ്മാൻ റളിയല്ലാഹുവിനെ അകാരണമായി അവർ വധിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും, ഞങ്ങളിൽ ഒരാളെങ്കിലും ബാക്കി വരുന്നിടത്തോളം. അങ്ങനെ ചുരുക്കിപ്പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലത് കൈ കാണിച്ചു കൊടുക്കുകയും എല്ലാ സഹാബികളും അവരവരുടെ വലത് കൈ കൊണ്ട് നബിയുടെ കയ്യിലഴിച്ച് ബൈഅത്ത് ചെയ്യുകയും ചെയ്തു. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തെ അനുഗ്രഹീതമായ ഇടത് കൈകൊണ്ട് നബിയുടെ വലത് കൈയിലടിച്ചു. ആർക്കു വേണ്ടി? മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിനു വേണ്ടി കൈയിലടിച്ചു, ബൈഅത്ത് ചെയ്തു. ഈ ബൈഅത്തിനാണ് ബൈഅത്തു ദിൽവാൻ എന്നാണ് പറയുക. ബൈഅത്തു ദിൽവാൻ എന്നാണ് ഈ ബൈഅത്തിന് പേര്. ഈ വിവരം അറിഞ്ഞ ഉടനെ ഇങ്ങനെ ഇവർ യുദ്ധം 1400 പേര് യുദ്ധം തയ്യാറായിരിക്കുകയാണ്, ഉസ്മാൻ റളിയല്ലാഹു വധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ അവരോട് യുദ്ധം ചെയ്യാൻ തയ്യാറായിരിക്കുകയാണെന്ന വിവരം ഖുറൈശികൾ അറിഞ്ഞപ്പോൾ ഖുറൈശികൾ ഉസ്മാൻ റളിയല്ലാഹുവിനെ വിട്ടയച്ചു. ഉസ്മാൻ റളിയല്ലാഹുവിനെ വിട്ടയക്കുകയും സന്ധി സംഭാഷണത്തിന് വേണ്ടി രണ്ട് വിഭാഗത്തിൽ നിന്നുള്ള ആൾക്കാരുമായി